हाय फ्रेंड्स वेलकम बैक यानि ना वाले टेस्टी ആയിട്ടുള്ള ഒരു ഇറച്ചി ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ചൂടായ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് രണ്ട് ചെറിയ സൈസ് സവാള ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട് इनिदे ना टीसपूं मलिपड़ी रू टीसपू मुपी अर टीसपू मणपुड़ी और टीसपू कुमुक पड़ी चेर पड़े पचमण मारे वहच्यु उप चेत ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എല്ലോട് കൂടിയ ബീഫ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ബീഫ് വേവുന്നതുവരെ കുക്കർ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം बीफ कुक समय नमुक रु करी कड़गे स्ट्रेनर वारती इन नम्बर करी इवे रेडी आईटी अर टीसपू गरम मसाल पुड़ी चेरत इन चोरुकान पात्र अड़पे कुछ ऑयल कुछ नोक इन इन चईस सवाड़ अरीज चेरत കുറച്ച് കറിവേപ്പിലയും ഒരു പട്ടയും 2 ഗ്രാമും 2 ഏലക്കായ ചതച്ചതും ചേർത്ത് കൊടുക്കാം സവാള ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളമാണ് വേണ്ടത് 1 കപ്പ് വെള്ളം നമ്മൾ നേരത്തെ കറിയിലേക്ക് ഒഴിച്ചിരുന്നു അരി എടുക്കുന്ന അതേ കപ്പിൽ വേണം വെള്ളവും എടുക്കാൻ ഇനി ഈ വെള്ളം തിളച്ചു വരാനായി വെയിറ്റ് ചെയ്യാം वेल्लम तिळच्च वन्निट्टुंड इनि नमुक्क इतिलेक्क नेरत्ते कळुकि वार्त्ति वच्च अरि चेर्त्तु कोडुक्काम इनि इतिलेक्क आवश्यत्तिन उप्पुम इट्टु कोडुक्काम वेल्लम चेरुतायि ओन्नु वत्ति तुडंगुम्पोळ इतिलेक्क करि ओळिच्चु कोडुक्काम एन्निट्ट नन्नायि मिक्स् चेय्तेडुक्काम ഈയൊരു സമയത്ത് ഇതിലേക്ക് അരമുളി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ചോറൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും അടച്ച് വെച്ച് റൈസ് കുക്കാവുന്നതുവരെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ മല്ലിയില വിതറി ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തു നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്